എന്താ എന്തിനാ നിങ്ങൾ കരയുന്നത്? മകളുടെ വിവാഹാവശ്യത്തിനുള്ള പൊന്നും പണവും എല്ലാം കള്ളന്മാരെ കൊണ്ടുപോയി. രക്ഷ കിട്ടുന്ന മുതലിന് പോലും രക്ഷയില്ലാത്ത കാലം. ഒരേ ഒരു മകളുള്ളതിനെ അനാഥയാക്കിയിട്ട് ജീവൻ കൊടുക്കാന്ന് വെച്ചാൽ അവളുടെ മാനവും നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് തുടർന്നും ജീവിക്കാന്ന് തന്നെ തീരുമാനിച്ചു. കള്ളന്മാർ പോയിട്ട് അധിക നേരമായോ? ഇല്ല, ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. അതുവഴിയാ ഓടിപ്പോയത്. വിഷമിക്കണ്ട, കള്ളന്മാർ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് തന്നിരിക്കും. എന്താ വിശ്വാസമാകുന്നില്ലേ? കള്ളന്മാരെ പിടികൂടാനായി പന്തള രാജാവ് നിയോഗിച്ചവരാണ് ഞങ്ങൾ. കള്ളന്മാരെ കീഴടക്കി നിങ്ങളുടെ പൊന്നും പണവും വീണ്ടെടുത്ത് നൽകാതെ ഞങ്ങൾ എങ്ങോട്ടും പോകില്ല. അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ വിവാഹം നടത്തുവാനുള്ള പണം ഞങ്ങൾ ദാനമായി നൽകിയേക്കാം. എന്താ? ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ മടങ്ങി വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാം. ശരി. പുരത്തെ ദൗത്യം കുമാരൻ വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. കുമാരന്റെ നേർക്ക് വിധി വീണ്ടും പുതിയ ദൗത്യം വെച്ച് നീട്ടുകയാണല്ലോ ദേവ. നാം കാണുന്നുണ്ട് ദേവി, നമ്മുടെ ഉത്തമ ഭക്തരായ ആ ദമ്പതികൾക്ക് വേണ്ടിയും ഒരു ധർമ്മം അനുഷ്ഠിക്കണമെന്ന് കുമാരന് വിധിയുണ്ട്. താൻ പ്രജകൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളൊക്കെയും പന്തള മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് വെളിപ്പെടുത്താൻ കുമാരൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, കുമാരൻ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ നന്ദിയോ ഉപകാര സ്മരണയോ ഒന്നും തന്റെ പേരിൽ ഏറ്റുവാങ്ങി അഭിമാനം കൊള്ളാൻ കുമാരന് താല്പര്യമില്ല. എല്ലാം തന്റെ പിതാവായ പന്തളമന്നന്റെ ഊർജസ്വലത, കാര്യക്ഷമത എന്ന് ബോധ്യപ്പെടുത്താനാണ് കുമാരൻ ശ്രദ്ധിക്കുന്നത്. പ്രജകളുടെ കാര്യത്തിൽ മഹാരാജൻ സദാ ജാഗരൂകനാണെന്ന ബോധം പ്രജകൾക്കിടയിൽ പരന്നുകൊണ്ടേയിരിക്കുന്നു. തന്റെ ഭഗീരഥ പ്രയത്നങ്ങളുടെ എല്ലാം ഗുണഫലങ്ങൾ പിതാവിന് സമ്മാനിക്കുന്ന ഉത്തമ പുത്രനാണ് മണികണ്ഠൻ. കൊടും വെയിലേറ്റ് തളരുമ്പോഴും പാന്തർക്ക് തണലേകുന്ന ഒരു വടവൃക്ഷ സമാനനാണ് മണികണ്ഠൻ. ദേവിയുടെ ഉപമ അസലായി. ഇനി വടവൃക്ഷമായ കുമാരൻ നമ്മുടെ ഉത്തമ ഭക്തന്മാർക്ക് എങ്ങനെ തണലേകുന്നു എന്ന് നോക്കാം. കൊള്ള മുതൽ കിട്ടുന്നെങ്കിൽ ഇങ്ങനെ കിട്ടണം. ഇന്നലെ കൊള്ളയടിച്ചിട്ട് കിട്ടിയതെന്താ? രണ്ട് പൊട്ടിപ്പൊളിഞ്ഞ വളയും മുക്കാൽ പണവും. ആ, അതിന്റെ കേട് ഇന്ന് തീർന്നു. അതെ, ഇത് തുല്യമായി വീതിച്ചെടുത്താൽ പിന്നെ കുറെ ദിവസത്തേക്ക് കൊള്ളയടിക്കാൻ പോകണ്ട. മതി വരുവോളം മധുര സേവിച്ച് സുഖമായി കിടന്നുറങ്ങാം. അതെ അതെ, വീട്ടിൽ സമൃദ്ധി ആയതുകൊണ്ട് ഭാര്യമാരുടെ വഴക്കും കേൾക്കണ്ട. പൊന്നും പണവും തുല്യമായി തന്നെ പങ്കുവയ്ക്കണം. ഈ മാല എന്റെ പങ്കിൽ വയ്ക്കാം, പകരം ഈ വലിയ മാല നീ എടുത്തോ. തർക്കവും വിലപേശലും ഒന്നും വേണ്ട. വർഷങ്ങളായി ഒരേ മനസ്സോടെ കൊള്ളയടിക്കുന്ന നമുക്ക് കിട്ടുന്ന കൊള്ള മുതലും പകുതി പകുതി.
നിങ്ങൾ ആരാണ്? ഞങ്ങൾ വഴിപോക്കരാണ്. എങ്കിൽ നിങ്ങൾക്ക് വഴിതെറ്റി. ഇത് ഞങ്ങൾ കള്ളന്മാരുടെ ഒളിത്താവളമാണ്. ഇവിടെ വന്നവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. എന്തായാലും വഴിതെറ്റി വന്നവരല്ലേ, വിട്ടയച്ചേക്കാം. പൊയ്ക്കോ, ഈ പരിസരത്തെങ്ങ് മേലിൽ കണ്ടുപോരുത്. അങ്ങനെ പോകാൻ വരട്ടെ. ഇവരുടെ ഭാണ്ഡങ്ങളിൽ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ. അതും കൂടി തട്ടിയെടുത്താൽ ഇനി കുറെ കാലത്തേക്ക് സുഭിക്ഷ. ഭാണ്ഡം നിലത്ത് വയ്ക്കുക. നിങ്ങളെപ്പോലുള്ള മഹാപാപികൾ സാധുക്കളിൽ നിന്ന് കൊള്ളയടിക്കുന്ന പൊന്നും പണവുമൊക്കെ വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുന്നവരാണ് ഞങ്ങൾ. എങ്കിൽ കാണുന്നവല്ലോ നിന്റെയൊക്കെ കൈക്കരുത്ത്. ഇപ്പോൾ മനസ്സിലായോ പന്തള രാജ്യത്ത് കൊള്ളയും കൊലയും ഒന്നും ഇനി നടപ്പില്ലെന്ന്? ഞങ്ങൾ പന്തളം കൊട്ടാരത്തിലെ രാജസേവകരാണ്. അടിയങ്ങളെ വിട്ടയക്കണം. സാധുക്കളെ കൊള്ളയടിക്കുന്നത് കൊടും പാതകമാണെന്ന് അറിയില്ലേ? എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? അടിയങ്ങളുടെ കുടുംബം പോറ്റാനാണ്. മറ്റൊരു തൊഴിലും അടിയങ്ങൾക്ക് അറിയില്ല. അറിയില്ലെന്നല്ല, മറ്റൊരു തൊഴിലും ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ തയ്യാറല്ല. വെയ്യനങ്ങാതെ മൃഷ്ടാന്ന ഭോജനം നടക്കണം, അതല്ലേ ലക്ഷ്യം? ആട്ടെ, കുടുംബത്തിൽ വിവാഹപ്രായമായ പെൺകുട്ടികളുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. അവരെ വിവാഹം കഴിപ്പിച്ചയക്കാൻ കൂടിയ അടിയങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നത്. അച്ഛനും അമ്മയും അവരുടെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുവാൻ വേണ്ടിയാണ് ഈ പൊന്നും പണവും സമാഹരിച്ചു കൊണ്ടുവന്നത്. അത് നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ മാനസിക അവസ്ഥയെപ്പറ്റി ചിന്തിക്കുവാൻ കഴിയുമോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ കഴിയില്ലെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാം.
നിങ്ങൾ ആരാണ്? കാട്ടാളനായ കൊള്ളക്കാരനാണ് ഞാൻ. കാടിനെയും കാട്ടുമൃഗങ്ങളെയും കിടുകിട ഉറപ്പിക്കുന്ന കാട്ടാളൻ രത്നാകരൻ. നിങ്ങളുടെ പക്കലുള്ള വിലപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തു തന്നേക്കിൻ. സ്വർണങ്ങൾ, രക്തങ്ങൾ, പണം, ധാന്യങ്ങൾ എല്ലാം എന്റെ കാൽക്കൽ അടിയറവയ്ക്കിൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവനോടെയുള്ള യാത്ര ഈ വാൾത്തുമ്പിൽ അവസാനിച്ചിരിക്കും. ഹേ കാട്ടാള, ഞങ്ങൾ സപ്തർഷികളാണ്. സർവസംഘ പരിത്യാഗികളായ ഞങ്ങളുടെ പക്കൽ വിലപിടിപ്പുള്ള യാതൊന്നുമില്ലെന്നറിഞ്ഞാലും. എന്ത്? ഒന്നുമില്ലെന്നോ? താടിയും മുടിയും നീട്ടി വളർത്തി നടക്കുന്ന വെറും സന്യാസിമാരാണത്രേ. പേരും കള്ളന്മാർ. ഒന്നുമില്ലേ നിങ്ങളുടെ കയ്യിൽ? ഒന്നുമില്ലെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങൾ ഏഴുപേരുടെ കയ്യിലും വിലമതിക്കാനാകാത്ത ഒരു ധനമുണ്ട്. തപസ്, തപശക്തി. തപശക്തി എന്തു കുന്തമായാലും ശക്തിയാണല്ലോ. കൊള്ളക്കാരന് വേണ്ടതും ശക്തിയാണ്. ആ ശക്തി എടുത്തു തന്നിട്ട് തലമിട്ടോളൂ. എന്താ നോട്ടവും അറച്ചു നിൽക്കുന്നൊക്കെ? ശക്തി തരാൻ സമ്മതമല്ലേ രത്നാകര? ആ ശക്തി എടുത്തു തരാൻ അസാധ്യമാണ്. ഘോരമായ തപസ് ചെയ്ത് സ്വയം നേടിയെടുക്കേണ്ടതാണ് ആ ശക്തി. നിനക്ക് തപസ് ചെയ്യാൻ കഴിയുമോ? തപസ്സോ? അതൊക്കെ നിങ്ങൾ താടിക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കൊള്ളക്കാരന് വേണ്ടത് പണമാണ്. പണം തന്നില്ലെങ്കിൽ എല്ലാത്തിനെയും കുത്തി മലർത്തിയിരിക്കും. ആ ഋഷിമാർ ആരൊക്കെയാണ് കുമാര? സപ്തർഷികൾ, പുലഹൻ, പുലസ്ത്യൻ, ക്രതു തുടങ്ങിയ സപ്തർഷിമാരെ പറ്റി ഞാൻ അങ്ങയോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഓർക്കുന്നു. മഹാതപസ്വികളായ അവരെയാണോ രത്നാകരൻ കൊള്ളയടിക്കാൻ ധൈര്യപ്പെട്ടത്? രത്നാകരന് സപ്തർഷികൾ ആരാണെന്നോ അവരുടെ തപസ്സിന്റെ മാഹാത്മ്യം എന്താണെന്നോ അറിയില്ലല്ലോ. ഇവരെ പോലെ രത്നാകരനും വേണ്ടിയിരുന്നത് വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു. എന്നിട്ട് രത്നാകരന് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? കിട്ടി. സപ്തർഷികളിൽ നിന്ന് ലഭിച്ചതുപോലെ വിലമതിക്കാനാകാത്ത ധനം രത്നാകരന് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അപശകുനം പിടിച്ച താടിക്കാരെ, പാവകളെ പോലും നോക്കി നിൽക്കുന്നു. എന്തെങ്കിലും വിലപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ഒരുത്തനെയും വെറുതെ വിടില്ല. നീ എന്തിനാണ് നിരപരാധികളായ സാധുക്കളെ
ഭീഷണിപ്പെടുത്തുകയും കൊള്ളയടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓ, അതന്വേഷിക്കാനാണോ നീയൊക്കെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത്? ഞാൻ കൊള്ളയടിക്കുന്നത് എന്റെ ഭാര്യയും മക്കളെയും പോറ്റാനാണ്. നീ ചെയ്യുന്നത് കൊടും പാപമാണ്. ഇതിന്റെ ഒക്കെ ശിക്ഷ നീ ഒറ്റയ്ക്ക് അനുഭവിക്കുമോ? അതോ നിന്റെ ഭാര്യയും മക്കളും കൂടി അനുഭവിക്കുമോ? ഇതിനൊക്കെ ശിക്ഷയെന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമല്ല, ഭാര്യയും മക്കളും കൂടി അനുഭവിക്കേണ്ടി വരും. എന്നെങ്ങനെ തീർച്ച പറയാൻ കഴിയും? നീ ഇതിനെക്കുറിച്ച് നിന്റെ ഭാര്യയോടോ മക്കളോടോ ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കൊള്ളയടിച്ചു കിട്ടുന്ന പണം കൊണ്ടാ കുടിലിൽ തീ പോയുന്നതും എല്ലാരും ഭക്ഷണം കഴിക്കുന്നതും. അപ്പോ ശിക്ഷയൊന്നുണ്ടെങ്കിൽ അതെല്ലാരും തുല്യമായി അനുഭവിക്കേണ്ടി വരും. നിന്റെ വിശ്വാസം ശുദ്ധ അബദ്ധമാണ് രത്നാകര. സംശയമുണ്ടെങ്കിൽ നീ കുടിലിൽ പോയി ചോദിച്ചിട്ട് വരൂ. ശിക്ഷ ആരൊക്കെ അനുഭവിക്കുമെന്ന് നീ വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാം. ഇതാകെ പൊല്ലാപ്പായാലോ? എന്നെ കാണുന്ന മാത്രേ കയ്യിലുള്ളതെല്ലാം സമർപ്പിച്ചിട്ട് ഓടിപ്പോകുന്നവരാ വഴിയാത്രക്കാരൊക്കെ. നിങ്ങൾ മാത്രം പാപത്തിന്റെയും ശിക്ഷയുടെയും കാര്യം പറഞ്ഞ് എന്നെ വിഷമത്തിലാക്കുന്നു. ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷയൊക്കെ എനിക്ക് മാത്രം അനുഭവിക്കാൻ ആരാ കരുതി വെച്ചിരിക്കുന്നേ? ചിത്രഗുപ്തൻ, കാലന്റെ കണക്കെഴുത്തുകാരൻ, നീ ചെയ്തു കഴിഞ്ഞ കൊടും പാപങ്ങളുടെ കണക്കൊക്കെ ചിത്രഗുപ്തൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ശിക്ഷ വിധിക്കുന്നത് കാലന്. അങ്ങനെ കണക്കെഴുതാനും കാലൻ ആളെ വെച്ചിട്ടുണ്ടോ? എന്നാ പോയി ഭാര്യയോട് പാപത്തിന്റെ കാര്യം ചോദിക്കയല്ല. ചോദിച്ചിട്ട് പെട്ടെന്ന് മടങ്ങി വന്ന് ഞങ്ങളോട് വിവരം പറയണം. ഞങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കും. എന്നെ പറ്റിച്ച് കടന്നു കളയാതെ വാക്ക് പാലിച്ചിരിക്കണം. സപ്തർഷികൾ വാക്ക് പാലിച്ചിരിക്കും. അല്ല, ഇന്ന് നേരത്തെ ഇങ്ങ് പോന്നോ? വെറും കൈയോടെയാണല്ലോ വരവ്. ഇന്നെന്താ തല്ലാനും കൊല്ലാനും കൊള്ളയടിക്കാനൊന്നും ആരെയും കിട്ടിയില്ലേ? എന്താ അപ്പൊ ഒരു വിഷമം? കൊള്ളയടിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്, അത് പാപമല്ലേ? എന്റെ മലദൈവങ്ങളെ, നിങ്ങക്കെന്താ ഇതുവരെ ഇല്ലാത്തൊരു സംശയം? കൊള്ളയടിക്കുന്നത് വലിയ പാപമാണെന്ന് ഊരിലെ കിടാങ്ങൾ പറഞ്ഞോപ്പ? നിന്നോട് ചോദിച്ചില്ല, ഉത്തരം പറയേണ്ടത് നിന്റെ അമ്മയാണ്. കൊള്ളയടിക്കുന്നത് മഹാപാപം തന്നെയാണ്. കൊള്ളയടിച്ച മുതല് നമ്മളെല്ലാം കൂടിയല്ലേ തിന്നും കുടിച്ച് തീർക്കുന്നത്? അപ്പോ ആ പാപത്തിന്റെ ശിക്ഷ നിങ്ങൾക്കും കിട്ടില്ലേ? ഞങ്ങൾക്കെങ്ങനെ കിട്ടാൻ? അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം. അങ്ങനെ കൊടും ഭീകരനായ രത്നാകരൻ എന്ന കൊള്ളക്കാരൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മഹാസാത്വികനായ മഹർഷിയായി മാറി.